ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയെ സംബന്ധിക്കുന്നതാണ്. രോഹിത് ശർമ്മയെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 215 കിലോമീറ്റർ വേഗതയിൽ കാർ ഓടിച്ചതിനാണ് പൂനെ പോലീസ് രോഹിത് ശർമ്മയെ പിടിച്ചത്. രോഹിത്ത് വലിയ ട്രാഫിക് ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. രോഹിത്തിന്റെ ലംബോർഗിനി ഉറുസുമായിട്ടാണ് രോഹിത് ട്രാഫിക് നിയമം ലംഘിച്ചത്. രോഹിത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറായ 264 തന്നെയാണ് താരത്തിന്റെ കാറിന്റെ നമ്പറും. കഴിഞ്ഞ സൺഡേയാണ് രോഹിത് നിയമലംഘനം നടത്തിയത്. ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിന് മുൻപ് രോഹിത് ശർമ്മ ടീം വിട്ടിരുന്നു. ഈ സമയത്താണ് രോഹിത് ശർമ്മ ഇത്രയും വേഗത്തിൽ കാർ ഓടിച്ചത്. പൂനെ എക്സ്പ്രസ് റോട്ടിൽ ഒന്നിൽ കൂടുതൽ തവണ രോഹിത് ശർമ്മ ഇതേ വേഗത്തിൽ പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് രോഹിത് ശർമ്മ നിയമലംഘനം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. രോഹിത്തിന് വലിയ പിഴയാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് തരംഗമായിരിക്കുന്നത്. സഞ്ജു ധോണിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം സഞ്ജു ധോണിയും സഞ്ജുവും അതുപോലെ തന്നെ ബട്ട്ലറും സഞ്ജുവും ഈ രണ്ട് ഫോട്ടോയാണ് പോസ്റ്റ് ചെയ്തത്. എന്നിട്ട് രണ്ട് ഫേവറേറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സയ്യിദ് മുസ്താഖ് അലിക്ക് വേണ്ടി സഞ്ജു മുംബൈയിലുണ്ട്. ഈ സമയത്താണ് ധോണിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ധോണിയുമായി വെറുതെ കൂടിക്കാഴ്ച നടത്തിയതല്ല, ഇതിന് പിന്നിൽ വലിയ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് ആരാധകർ പറയുന്നത്. ചെന്നൈ ടീമിലേക്ക് ചേക്കേറുന്നെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ധോണി സഞ്ജുവിനെ കണ്ട് സംസാരിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സഞ്ജു പോസ്റ്റ് ഇട്ടതോടുകൂടി ആരാധകരുടെ വിഷയം ഏറ്റെടുത്തു. ഈ വർഷത്തേത് ധോണിയുടെ അവസാന ഐ പി എൽ ആണ്. അതുകൊണ്ട് CSK ടീമിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആവശ്യമാണ്. അതും ഇന്ത്യൻ താരത്തെ തന്നെ അവർക്ക് വേണം. അതുകൊണ്ട് ധോണിയുടെ പിൻഗാമിയായി സഞ്ജുവിനെ CSK എത്തിക്കാനാണ് അവരുടെ പദ്ധതി. രാജസ്ഥാൻ ടീം സഞ്ജുവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ബട്ട്ലറെ ക്യാപ്റ്റനാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ രാജസ്ഥാൻ മെല്ലെ തഴയുകയാണ്. അതുകൊണ്ട് സഞ്ജുവിനെ CSK ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ധോണിയും സഞ്ജുവും ഒന്നിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.